അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട പാദവാർഷിക പരീക്ഷയുടെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം. സൗദി അറേബ്യയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് ഡേഷ്. സൗദി അറേബ്യയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് മക്ക. രണ്ട്, ഭൂമിയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം ഡേഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ഭൂമിയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം മക്കയിലാണ്. മൂന്ന്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഡാഷ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്ക എന്ന പുണ്യഭൂമിയിലാണ്. ഇനി നാലാമത്തേത്, മക്കയുടെ ഉപനാമങ്ങൾ ഏവ. മക്കയുടെ ഉപനാമങ്ങൾ രണ്ടെണ്ണമാണ്, ഉമ്മുൽ ഖുറ, ബക്ക. അഞ്ച്, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയ കഅബ ഷെരീഫ് പുനർനിർമ്മിച്ചത് ഡാഷ് ആരാണ്? നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയ കഅബ ഷെരീഫ് പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടിയാണ്. ആറ്, ഹജ്ജും ഉംറയും നിർവഹിക്കാനായി മുസ്ലിങ്ങൾ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ഹജ്ജും ഉംറയും നിർവഹിക്കാനായി മുസ്ലിങ്ങൾ മക്കയിലെത്തുന്നു. ഏഴ്, ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം എവിടെയാണ്? മക്കയിലാണ്. ഇനി അടുത്ത ചോദ്യം, കുഞ്ഞുകുട്ടിയായിരുന്നപ്പോൾ ഡാഷ് ദാഹജലത്തിനു വേണ്ടി കരഞ്ഞു. ഡാഷ് അവിടെ നിന്നാണ് ഡാഷ് ഉറവെടുത്തത്. കുഞ്ഞുകുട്ടിയായിരുന്നപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദാഹജലത്തിനു വേണ്ടി കരഞ്ഞു, കാലിട്ടടിച്ചു. അവിടെ നിന്നാണ് മാഉ സംസം ഉറവെടുത്തത്. ഇനി അടുത്ത പ്രവർത്തനം, ഉത്തരം എഴുതുക. ചോദ്യം ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന വാർത്തയറിഞ്ഞ പിതാമഹൻ ചെയ്ത രണ്ടു കാര്യങ്ങൾ എഴുതുക. ഒന്ന്, കുട്ടിയെ പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി, അള്ളാഹുവിനെ സ്തുതിച്ചു, ദുആ ചെയ്തു. ഇനി അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവിൻ്റെ ഗോത്രം. ഉത്തരം, ബനു സുഹറ ഗോത്രത്തിലെ വഹബിൻ്റെ മകളാണ് ആമിന ബീവി. അടുത്തത്, പിതാമഹൻ കുഞ്ഞിന് നൽകിയ പേര് എന്ത്? ഉത്തരം, മുഹമ്മദ്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെ ഗോത്രം ഖുറൈഷ്. ഇനി അടുത്ത പ്രവർത്തനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ പൂരിപ്പിക്കാം. ഒന്ന്, ഭൂമുഖത്തുള്ള ബിംബങ്ങൾ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. ഭൂമുഖത്തുള്ള ബിംബങ്ങൾ എല്ലാം തലകുത്തി വീണു. ഇത് പൂരിപ്പിക്കാൻ വരാറുണ്ട്, ശ്രദ്ധിക്കുക. കുട്ടികളെ കൊണ്ട് എല്ലാതും കാണാതെ പഠിപ്പിക്കുക. രണ്ട്, അനുഷിർവാൻ ചക്രവർത്തിയുടെ ഡാഷ്. അനുഷിർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം
പൊളിഞ്ഞു തരിപ്പണമായി. മൂന്ന്, പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ അണഞ്ഞുപോയി. നാല്, ഇറാനിലെ സാവാ തടാകം വറ്റി വരണ്ടു. അവസാനത്തത്, സമാവാത് താഴ്വരയിൽ ഡേഷ് സമുദ്ര സമാനമായ ജലപ്രവാഹമുണ്ടായി. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിച്ച് തരും, അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന്, ഇറാഖിലെ സാവാ തടാകം വറ്റി വരണ്ടു. ഇറാഖ് തെറ്റാണ്, ഇറാനിലാണ്. ഇറാനിലെ സാവാ തടാകം വറ്റി വരണ്ടു. ഇതുപോലെ തെറ്റുതിരുത്തി ശരിയാക്കി എഴുതാൻ വരും. ഇനി അടുത്ത പ്രവർത്തനം, ഉത്തരം എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലം എവിടെയാണ്? മക്ക. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, അതിൽ താഴെ കാണ ക്രിസ്താബ്ദം എത്രയാണ്? 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് ആമിന ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ് അബ്ദുല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗോത്രം ഖുറൈഷ്. ഇനി അവസാനത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം. കുഞ്ഞു പിറക്കുന്നതിൻ്റെ ഡേഷ് പിതാവ് മരണപ്പെട്ടു. പൂരിപ്പിച്ചു കൊടുക്കാം. കുഞ്ഞു പിറക്കുന്നതിൻ്റെ 7 മാസങ്ങൾക്ക് മുമ്പ് പിതാവ് അബ്ദുല്ല മരണപ്പെട്ടു. അവസാനത്തെ പ്രവാചകൻ ഡേഷ് ആയിരുന്നു ആ കുഞ്ഞ്. പൂരിപ്പിച്ചു കൊടുക്കാം. അവസാനത്തെ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ആ കുഞ്ഞ്. ഡേഷ് ദിവസം ഡേഷ് അറുത്തു. പൂരിപ്പിച്ചു കൊടുക്കാം. 7-ാം ദിവസം അഖീഖത്ത് അറുത്തു. അപ്പോൾ ഇതൊക്കെയാണ് 3-ാം ക്ലാസ്സുമായി താരീഖുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.